ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നോട് പലതവണയായി പലരും ചോദിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കറിയുന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരണം ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ സ്വയം ഭഗവാനാൽ പരമാത്മാവിനാൽ പഠിപ്പിക്കപ്പെട്ടതായ ഒരു ചിട്ടയായ ജീവിതം ഒരു ഈശ്വരീയ വിദ്യാർത്ഥി അഥവാ ബ്രഹ്മകുമാരൻ കുമാരിയാകുന്നതോടെ സ്വന്തമാക്കാറുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, വൈകി ഉണരുന്നത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ നഷ്ടമുണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഏർലി മോർണിംഗ് ബ്രഹ്മ മുഹൂർത്ത സമയം ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയിലെ എല്ലാ ജീവികളും ഉണരുമ്പോൾ കൂടെ എഴുന്നേൽക്കുക, ഇതാണ് എഴുന്നേൽക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല സമയം. ഞാൻ എഴുന്നേൽക്കാറ് 3 മണിക്കോ അല്ലെങ്കിൽ 3:30 കൃത്യമായി 3 മണിക്ക് എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഒരു ദിവസം 11:30 പോയി ഉറങ്ങാനെങ്കിൽ തീർച്ചയായിട്ടും 3:30 എഴുന്നേൽക്കാറുള്ളൂ. അതല്ല 11 മണിക്ക് ഉറങ്ങാൻ പറ്റിയാൽ 3 മണിക്ക് എണീക്കാറുണ്ട്. കുറച്ചുകൂടെയൊക്കെ എനിക്ക് മെഡിറ്റേഷനും കുറച്ച് കൂടുതൽ ഡെപ്തിൽ ചെയ്യണം എന്ന് ദാഹം തോന്നിയാൽ കുറച്ചുകൂടെ നേരത്തെ ഉറങ്ങും, ഒരു 10 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഉറങ്ങും, എന്നിട്ട് 2 മണിക്ക് ഉണരാറുണ്ട്. അതെല്ലാം നമ്മുടെ എക്സ്ട്രാ സാധനയ്ക്ക് വേണ്ടിയുള്ള ദാഹം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ സിസ്റ്റം 3:30 അമൃതവേള എന്ന് ഞങ്ങൾ പറയും അതിനെ. ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ ആ ഭഗവാന്റെ സ്മൃതി ഉണർത്തുന്ന പാട്ട് കേട്ടുകൊണ്ടാണ് ഉണരാറ്. ഉണർന്ന വശം ആദ്യം ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറയുക. എങ്ങനെയാണ് പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് പറയേണ്ടത് എന്നൊക്കെ നമ്മൾ വിശദമായിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഭാതശീലങ്ങൾ, രാത്രി ശീലങ്ങൾ എന്നൊക്കെ, വിജയികളുടെ രാത്രി ശീലങ്ങൾ, വിജയികളുടെ പ്രഭാതശീലങ്ങൾ എന്നുള്ള വീഡിയോസ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. എന്നിരുന്നാലും ഈ വീഡിയോൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ പറയുകയാണ്, പ്രഭാതത്തിൽ ഉണർന്നാൽ കാല് നിലത്ത് കുത്തും മുന്നേ മറ്റേതൊരു സ്മൃതിക്കും മുന്നേ ഭഗവാനെയാണ് ഓർക്കാറ്. ഭഗവാനോട് ഗുഡ് മോർണിംഗ് പറയും, ഈശ്വരനോട് താങ്ക്സ് പറയും. അന്നത്തെ ഒരു ജീവിതം വീണ്ടും ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ, ഈ കർമ്മക്ഷേത്രത്തിൽ ഒരിക്കൽ കൂടി പുണ്യം സമ്പാദിക്കാൻ ഒരു ദിവസം തന്നതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കാറ്. നന്ദി പറയും ആ സ്നേഹം കൊണ്ട്. നമ്മൾ പറയും മന്ത്രം, തീർത്ഥം എന്നൊക്കെ. സ്നേഹത്തിൻ്റെ മാക്സിമത്തിലാവുമ്പോൾ നിങ്ങളൊരാളെ ഓർക്കുമ്പോൾ അറിയാതെ കണ്ണിന്ന് കണ്ണുനീർ വന്നു പോവും. അതുപോലെ ഭഗവാനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ 2 തുള്ളി കണ്ണുനീർ വീഴുന്നുവെങ്കിൽ യു ആർ ദ ലക്കിയസ്റ്റ് വൺ. കാരണം നിങ്ങൾ ഈശ്വരന് തീർത്ഥവുമായി, മന്ത്രമായി, തീർത്ഥമായി, പിന്നെ പ്രതിഷ്ഠ. പ്രതിഷ്ഠ വേറെ എവിടെയല്ല വേണ്ടത്? ഹൃദയത്തിൽ. ആ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ സ്മൃതിയിൽ നന്ദി പറയുമ്പോൾ നമ്മുടെ കരള് നിറച്ചും ആ നന്ദി കൊണ്ട് വിതുമ്പുന്ന അവസ്ഥയിലാണ് പ്രഭാതത്തിൽ ഉണരാൾ. എത്ര സുഖകരമാണെന്നറിയോ അങ്ങനെ കണ്ണു തുറക്കുമ്പോൾ. ഈ ലോകം മുഴുവൻ നല്ലതായിട്ട് നമുക്ക് തോന്നിപ്പോവും. ഈ ലോകത്ത് എല്ലാവരും നല്ലതാണെന്ന് തോന്നിപ്പോവും. നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് തോന്നിപ്പോവും. എല്ലാവർക്കും എന്തൊക്കെയോ കൊടുക്കാനുള്ളത് നമുക്ക് കിട്ടിയതായി തോന്നിപ്പോവും. ഒന്ന് പ്രഭാതത്തിൽ ഇത്തരത്തിലൊന്ന് കണ്ണു തുറന്ന് നോക്കണം നിങ്ങൾ. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഉണർന്നുടനെ രാവിലെ ഒരു 5 മിനിറ്റ് സമയം ഭൂമി സ്പർശിക്കും മുന്നേ ഭഗവാന്റെ ഓർമ്മയിൽ തന്നെ ഇരുന്നു കൊണ്ട് കുറച്ച് വിധികളുണ്ട്. പ്രഭാതത്തിൽ ചിലർ ഭഗവാനെ ഓർമ്മിച്ച് ഈശ്വരൻ്റെ മടിയിലേക്ക് നമ്മൾ പോകുന്ന സങ്കല്പിക്കും, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ സമീപത്തിൽ വിളിച്ച് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായിട്ടുള്ള അത് നിങ്ങൾക്ക് ആ വീഡിയോ വിശദമായി കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ ഈശ്വര വിശ്വവിദ്യാലയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ നിങ്ങൾ ഏത് സെൻറ്ററിൽ നിങ്ങൾ പോയാലും അവിടെയുള്ളതായിരിക്കുന്ന സിസ്റ്ററോട് ചോദിച്ചാൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ വശം ഭഗവാൻ എങ്ങനെയാണ് സമീപത്തേക്ക് വിളിക്കുക എന്നവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞ ശേഷം ബ്രഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മേലെഴുക, അല്ലെങ്കിൽ കൈകാലും മുഖങ്ങളൊക്കെ കഴുകിയ ശേഷം മെഡിറ്റേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ദ ഏർലി മോർണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡൻ ടൈമാണ്. ഈ ഭൂമിയിൽ അധികം മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കും. ഉറങ്ങുന്നവർക്ക് സുഖനിദ്രയുടെ സമയം, ഉണർന്നവർക്ക് ഏറ്റവും നല്ല എനർജറ്റിക് ആയിരിക്കുന്ന നിമിഷം. ആ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ മാധ്യമത്തിലൂടെ ആ പരമശക്തിയായിരിക്കുന്ന പരമാത്മാവുമായി ജീവാത്മാവിൻ്റെ സമാഗമത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന അനുഭൂതികളുടെ സമയമാണ് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ. ആ സമയത്ത് ആത്മപരമാത്മസ്ഥിതി അനുഭവിക്കാറുണ്ട്. ആത്മ പരമാത്മാവുമായിട്ടുള്ള സ്നേഹമിലനത്തിൻ്റെ സ്ഥിതി അനുഭവിക്കും. ആ സർവശക്തിവാൻ്റെ ശക്തികളെ ആവാഹിക്കും. ആ ഭഗവാൻ്റെ ജ്ഞാനസാഗരൻ്റെ കിരണങ്ങളെ നമ്മളിൽ നിറച്ച് ഈ സൃഷ്ടിക്ക് നമ്മൾ കൊടുക്കുന്നതായിട്ട്
അനുഭവം ചെയ്യും. ഈ സൃഷ്ടിക്ക് മുഴുവൻ സുഖസാഗരൻ്റെ കിരണങ്ങളെ പ്രകമ്പനങ്ങളിലൂടെ വൈബ്രേഷൻസായി ഈ ലോകത്ത് സ്പ്രെഡ് ചെയ്യുന്ന അനുഭവം ചെയ്യും. ഏഞ്ചലിക് ബോഡിയിലൂടെ ഈ സൃഷ്ടിയിലുള്ളതായിരിക്കുന്ന സർവചരാചരങ്ങൾക്കും സുഖം കൊടുക്കാനുള്ളതായിട്ടുള്ള പ്രയാണങ്ങൾ പരമാത്മാവിൻ്റെ ഒപ്പം അനുഭവം ചെയ്യും. ഇത്ര മനോഹരമായ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പുലർച്ചെ 3:30 എഴുന്നേറ്റാൽ 5 മണി വരെയുള്ള സമയം ഇത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ചൊക്കെ ചെറിയ വ്യായാമങ്ങൾ, ചിലർക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ചിലർ യോഗാസനങ്ങൾ ചെയ്യുന്നവരുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ മൂഡ് പോലെയാണ് ചെയ്യുക. ചില ദിവസം സൂര്യ നമസ്കാരമായിരിക്കും, ചില ദിവസം പാട്ടിട്ട് ചിലപ്പോൾ എണീക്കുമ്പോൾ എനിക്കൊരു മടിയെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു പാട്ട് വെച്ച് കുറച്ച് നേരം ഡാൻസ് കളിക്കും. എന്താണെങ്കിലും ഏതെങ്കിലും വിധിയിലൂടെ ശാരീരിക വ്യായാമം കുറച്ച് സമയം നമ്മൾ സ്വന്തമാക്കുക ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഏർലി മോർണിംഗ് അവേഴ്സാണ് മനനം ചെയ്യാൻ ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു തോട്ട്സിനെ എടുത്തുകൊണ്ട് അതിനെ മനനം ചെയ്യുക. ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന പല ടോപ്പിക്സ് ഞാൻ ആ സമയത്ത് ഓർക്കാറുണ്ട്. ഓർത്തു നോക്കും, അതിനെക്കുറിച്ച് മനനം ചെയ്യും. അത് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാത്തൊരു പുതിയ ടോപ്പിക്കാണെങ്കിൽ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾ മനനത്തിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ സത്സംഗത്തിൻ്റെ സമയമാണ് രാവിലെ 7 മണി സമയം. 7 മണിക്ക് സത്സംഗമാണ് 8 മണി വരെയുള്ള സമയം. നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും സാധിക്കില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററിലെ സിസ്റ്ററോട് ചോദിക്കൂ, ആ സത്സംഗത്തിന് നിങ്ങൾ കുതകുന്ന സമയം അവർ പറഞ്ഞു തരും. ഇനി ഒന്നും നിങ്ങൾക്ക് പറ്റിയില്ല, ഒരുപാട് ദൂരത്താണ്, വിദേശത്ത് വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ അഥവാ പോവാൻ സാധിക്കാത്തൊരവസ്ഥയുള്ള ഒരാളാണിത് കേൾക്കുന്നതെങ്കിൽ രാവിലെ സമയം പരമാത്മ മഹാവാക്യങ്ങളെ പഠിക്കാൻ നിരവധി ഉപായങ്ങൾ ഉണ്ട്. ഏതെങ്കിലും വിധിയിലൂടെ ആ ഒരു പരമാത്മാവുമായിട്ടുള്ള സത്സംഗം, മീൻസ് പോസിറ്റീവ് തോട്ട്സ് പഠിക്കുന്നതാണത്. ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് സ്വയം ഭഗവാന്റെ മഹാവാക്യത്തോളം ശക്തിയായ പോസിറ്റീവ് തോട്ട്സ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അതല്ലെങ്കിൽ ഖുറാൻ പഠിക്കുന്നവരാണെങ്കിൽ ഖുറാൻ പഠിക്കാൻ ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ബൈബിള് പഠിക്കാൻ പറയും, ഗീത പഠിക്കാൻ പറയും. ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ ഏതെങ്കിലും പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് പഠിക്കാൻ കണ്ടെത്തണം. അത് നമുക്ക് സത്വമായുള്ള സംഘമാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ. സത്സംഗം തന്നെയാണ് 7 to 8 ഞങ്ങൾ എല്ലാവരും ചെയ്യുക. ചിലർക്ക് 7 മണിക്ക് മുന്നേ വന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലുണ്ട്, ചിലർ 7 മണിക്ക് വന്ന് 8 മണിക്ക് പോകും, ചിലർക്ക് 7:30 എത്താൻ പറ്റാറുള്ളൂ, അവരുടെ സാഹചര്യം 8 മണിക്ക് അവർ പോകും, ചിലർ 7 മണിക്ക് വന്ന് 7:30 പോകുന്നവരുണ്ട്. എനിവേ, കുറച്ച് സമയം നിർബന്ധമായിട്ടും സത്സംഗത്തിന് ചിലവഴിച്ചുകൊണ്ട് മനസ്സിനുള്ളിൽ പോസിറ്റീവ് തോട്ട്സ് നിറച്ച് ഈ സൃഷ്ടിയിലേക്ക് ആ പോസിറ്റീവ് തോട്ട്സിനെയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, നമ്മൾ പഠിച്ചതായിരിക്കുന്ന ആ കാര്യങ്ങളെ പ്രാവർത്തികം ക്കാൻ വേണ്ടി പ്രായോഗികമായിട്ടുള്ള ലേബായിട്ടാണ് ബാക്കി സമയത്ത് ഉപയോഗിക്കുക. ബാക്കി കർമ്മം ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഈശ്വരനുമായിട്ടൊരു ലിങ്ക് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. കർമ്മയോഗ എന്നതിനെയാണ് പറയുക, ഭഗവാന്റെ ഓർമ്മയിൽ. ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിലും ഈ ഓഫീസിലേക്ക് എന്നെ നിമിത്തമാക്കിയ ആ ഭഗവാന്റെ ഓർമ്മയിൽ, ഭഗവാനെ നീ എനിക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഫീലിങ്ങോടുകൂടി, ഈവൻ കുക്കിംഗ് ആവാം, ക്ലീനിങ് ആവാം, വാഷിംഗ് ആവാം, ഓർ നിങ്ങൾ ഓഫീസ് ഡ്യൂട്ടി ആവാം, ഒരാൾക്ക് സംസാരിക്കലായിരിക്കാം, ഡോക്ടർ ചികിത്സിക്കലായിരിക്കാം, അഡ്വക്കേറ്റ് നിങ്ങൾ വാദിക്കലായിരിക്കാം, നിങ്ങളുടെ പ്രൊഫഷൻ കർമ്മപഥം ഏത് തന്നെയാണെങ്കിലും അതിലെല്ലാം തന്നെ സ്വയം പരമാത്മാവിൻ്റെ കൂട്ടോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മയോഗി ജീവിതം. അതിലിടയ്ക്ക് നമ്മൾ വല്ലാണ്ട് തിരക്കുള്ള ഒരു സ്ട്രീറ്റിലെത്തിയാൽ പലപ്പോഴും നമ്മൾ ട്രാഫിക് ഉണ്ടാവും, ട്രാഫിക് ഐലൻഡ്സ് ഉണ്ടാവും, അവിടെ ലൈറ്റ് നോക്കി പച്ച ചുവപ്പൊക്കെ നോക്കി നമ്മൾ പറ്റുപോകും, അല്ല പറ്റില്ലെങ്കിൽ പോലീസുകാർ നിൽക്കുന്നുണ്ടാവും നമ്മളെ പറഞ്ഞയക്കാൻ. ഇത് ഇവിടുത്തെ ട്രാഫിക്കിലാണെങ്കിൽ ഇവിടുത്തെ ട്രാഫിക്കിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൻ്റെ തോട്ട്സിൽ ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടി ട്രാഫിക് കൺട്രോൾ എന്നൊരു സിസ്റ്റവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. രാവിലെ നിശ്ചിതമായ സമയം വെച്ചിരിക്കുകയാണ്, അപ്പോഴേ ചെയ്യാവൂന്നല്ല, എന്നാലും ഒരു ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ അലേർട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു വലിയ വരും. അതുകൊണ്ട് രാവിലെ 5:30, പിന്നെ 7 മണിക്ക്, 10:30, 12 മണിക്ക്, പിന്നെ സന്ധ്യയ്ക്ക് 5:30, 7:30, രാത്രി 9:30, ഇങ്ങനെ ടൈം നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം ആ സമയത്തൊക്കെ 2 മിനിറ്റ് സമയം ബാക്കി എല്ലാ തിരക്ക് പിടിച്ച ലോകത്ത് മനസ്സിനെ പോസ് ചെയ്ത് ശാന്തമാക്കി പരമാത്മാവുമായിട്ടുള്ള കണക്ഷനിൽ വന്ന് ആ ഭഗവാന്റെ അടുത്ത് ആ കറൻറ്റ്, ആ ശക്തിയെ സ്വീകരിച്ച് പൂർണ്ണമായ ശക്തിശാലിയായി ശാന്ത മനസ്സോടുകൂടി എഗെയിൻ നമ്മുടെ കർമ്മപഥത്തിലേക്കുള്ള യാത്ര. ഇങ്ങനെയാണ് പകൽ സമയത്തെ നമ്മുടെ ജോലി കാര്യങ്ങൾ പോലും ചെയ്യുമ്പോൾ ബിസി ആവുമ്പോൾ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സന്ധ്യാസമയത്ത്
കഴിയുമെങ്കിൽ 6:30 to 7:30 സമയത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷന് വേണ്ടി നീക്കി വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഷോപ്പുള്ളവർ, ഷോപ്പിൽ രാത്രി 10 മണിക്കൊക്കെ ഷോപ്പ് പൂട്ടി വരുന്നവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ആ ഓർമ്മേനെ മെയിൻറ്റെയിൻ ചെയ്ത ശേഷം രാത്രി വന്ന് കുളിച്ച് ശുദ്ധമായി, നമ്മൾ വീണ്ടും ഞാൻ പറയുകയാണ് രാത്രി ശീലങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. രാത്രി കുളിച്ച് ശുദ്ധമായി ശരീരത്തെ വിശ്രമിക്കാൻ തയ്യാറായി എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന് വയറ് അരവയറ് അത്താഴം നമ്മൾ പറയാറില്ലേ, അതുപോലെ അല്പമാഹാരം കഴിച്ച് ഭഗവാന്റെ ഓർമ്മയിൽ അന്നത്തെ കാര്യങ്ങളെയൊക്കെ ഈശ്വരൻ്റെ അടുത്ത് സമർപ്പിക്കുക. നമ്മൾ ചാർട്ട് എഴുതുക എന്നാണ് പറയുക. ആ ചാർട്ട് എഴുതും. അത് കഴിഞ്ഞ ശേഷം ഈശ്വരന് കത്തെഴുതി മനസ്സിനെ പൂർണ്ണ സ്വതന്ത്രമാക്കി ഭഗവാന്റെ ഓർമ്മയിൽ നമ്മുടെ പ്ലാനിങ് ഈശ്വരനുമായി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച ശേഷം ഇങ്ങനെ ഒരു സുദിനം തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മടിയിൽ വിശ്രമിക്കാൻ വേണ്ടി പോകും. എന്നോട് മനസ്സിനും ശരീരത്തിനും വേണ്ടതായിട്ടുള്ള പദ്ധതി ചോദിച്ചത് കൊണ്ടാണിത് പറഞ്ഞത്. ആ മനസ്സിനുള്ളതായിട്ടുള്ള പ്ലാനിങ് ഇത് ചെയ്യുന്നതിനൊപ്പത്തിനൊപ്പം നമ്മൾ രാവിലെ സത്സംഗം കേട്ടത് 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് ആ തോട്ട്സ് എഗെയിൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. കാരണം ഒരിക്കലും പഠിച്ച കാര്യം നിങ്ങൾ ബിസി ഷെഡ്യൂൾസിൽ പോകുമ്പോൾ പലപ്പോഴും മറക്കും. അതുകൊണ്ട് 1 മണിക്കൂർ ഒരു പ്രാവശ്യമെങ്കിലും 1 മിനിറ്റെങ്കിലും സമയം ഒന്ന് പോസ് ചെയ്തിട്ട് ഇന്നത്തെ ആ പോസിറ്റീവ് തോട്ട്സ് എന്തായിരുന്നു എന്നൊന്ന് നിങ്ങൾ റീകളക്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടേ പോകുന്ന നിമിഷത്തിലായിരിക്കാം, അത് ഓർത്ത് കഴിഞ്ഞാൽ അവിടെ പോസ് ആവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫുൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിൽ പോകാൻ സാധിക്കും. ഇങ്ങനെ മനസ്സിനും ശരീരത്തിനും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പഠിക്കുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് എൻ്റെ ജീവിത രീതിയിനെ, എൻ്റെ അനുഭവത്തെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഈശ്വരി വിശ്വവിദ്യാലയത്തിലേക്ക് സ്വാഗതം. ജാതി, മതം, വർഗം, വർണ്ണം, പ്രായം, ലിംഗഭേദമന്യേ എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ച വാതിലാണ് ഈശ്വരി വിശ്വവിദ്യാലയം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.